വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. ഏതായാലും പ്രതീക്ഷിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ ഇന്ധനവില വർധന ഉണ്ടായിരിക്കുകയാണ്. ഇന്ധനം മാത്രമല്ല ഗ്യാസ് സിലിണ്ടറിൻ്റെയും വില വർദ്ധിപ്പിച്ചു. എങ്ങനെ കാണാം ഇതിനെ? നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച, ഇന്ത്യൻ ജനത മുഴുവൻ പ്രതീക്ഷിച്ചൊരു സംഭവമാണ്. അതിനകത്ത് അത്ഭുതമില്ല. ഇത്രയും ദിവസം എങ്ങനെ നീണ്ടുപോയി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ മോഡിക്ക് എന്ത് പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. കാരണം രാഹുൽ, ഇപ്പോൾ രാഹുൽ പറയുന്ന എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ശരി, ചില കാര്യങ്ങളിൽ രാഹുൽ പറഞ്ഞു, പിന്നെ നിങ്ങൾ വോട്ടെണ്ണുന്ന ദിവസം രാത്രി തന്നെ നിങ്ങൾ എല്ലാ പെട്രോൾ ഇത് നമ്മുടെ പിന്നെ ടാങ്കുകളും കാറിൻ്റെ ഫുൾ ടാങ്ക് അടിച്ചേക്കണം, നാളെ സുപ്രഭാതമാകുമ്പോൾ പിന്നെ മോഡിജി നമുക്ക് നിങ്ങൾ അവരെ ജയിപ്പിച്ചതിൻ്റെ പിന്നെ സമ്മാനം നിങ്ങൾക്ക് തരും, അതുകൊണ്ട് രാത്രി തന്നെ അടിച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കളിയാക്കൽ പോലെ വന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, അപ്പോൾ പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പറയുന്നത് തന്നെ ഒരു വില പോലോ, അത് വേണ്ട, അതുകൊണ്ട് കുറച്ച് നീട്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നീട്ടി ഏകദേശം ഒരു മാസത്തോളമായല്ലോ ഇപ്പോൾ, അല്ലേ? അതെ, ഒരു മാസത്തോളമായി. അപ്പോൾ ഒരു മാസം ആയപ്പോൾ തന്നെ ആളുകൾ മുഴുവൻ പിന്നെ ഓരോ ദിവസം കഴിഞ്ഞൊരു പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു കരുതലായിട്ട് അടിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഞാൻ തന്നെ പോകുമ്പോഴത്തേക്ക് 10 ലിറ്റർ പെട്രോൾ ഒരുമിച്ചടിച്ചു. കാരണം എനിക്കറിയാം ഏത് നിമിഷമാണ് വരുന്നതെന്ന് അറിയാവില്ല. അപ്പം അത് നമ്മുടെ സ്വന്തം അനുഭവം. അപ്പോൾ ഓരോ കാറിൻ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ വീടുകളിൽ സിലിണ്ടർ ഉപയോഗിക്കുന്നവരും എല്ലാം ഒഴിഞ്ഞ സിലിണ്ടർ മുഴുവൻ അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, റീപ്ലേസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം ഒരു പിന്നെ ഒരു എതിർപ്പ് ഈ പിന്നെ മനസ്സുകളില്ല. കാരണം എല്ലാം പ്രിപ്പേർഡായിരുന്നു, ഇതാ വരും എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് ദിവസവും ഇത് നമുക്ക് ഈ പ്രതീക്ഷ, ഇന്നിപ്പോൾ 80 വയസ്സാണ്, അതുകൊണ്ട് നാളെ ഒരു ചിലപ്പോൾ ഒരു 70 വയസ്സായിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ ഒരു 60 വയസ്സായിരിക്കും, പിന്നെ വീണ്ടും ഒരു 90 വയസ്സുവരും. ഇങ്ങനെ അവരിപ്പോൾ ഏകദേശം ഇപ്പോൾ പിന്നെ 8 രൂപയുടെ 9 രൂപയുടെ പിന്നെ പിന്നെ നഷ്ടമാണ് ഇപ്പോൾ വരും. ഓരോ ലിറ്ററിനും ഡീസലിനും പെട്രോളിനും നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഈ പിന്നെ വിതരണം നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നഷ്ടം അവരിപ്പോൾ ഏകദേശം ഒരു ഒരു 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ മാസം പിന്നെ കഴിയുന്നതോടുകൂടി ഒരു ഏപ്രിൽ 10 കൂടി അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എണ്ണ കമ്പനികൾ വിചാരിക്കുന്ന രീതിയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അതുപോലെ ഗാർഹിക ആവശ്യത്തിനുള്ള പിന്നെ ഗ്യാസിൻ്റെയും മറ്റേ സിലിണ്ടർ മറ്റേ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ അവർ ഇഷ്ടംപോലെ കൂട്ടുന്നുണ്ട്. അതവിടെ ഒരു രക്ഷയില്ല. ഇത് അവർ ഏകദേശം ഒരു ഏപ്രിൽ 15 കൂടി നമുക്ക് ആ പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കും. അത് അവർ ഓയിൽ കമ്പനി അവർ വിചാരിക്കുന്ന കാര്യം അവർ കൊണ്ട് നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ്. കാരണം ഓയിൽ കമ്പനി കോടാനുകോടി രൂപ ലാഭം ഉണ്ടാക്കിയാലും അതിൻ്റെ പ്രയോജനം നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടുകയില്ല. അത് അവർ പിന്നെ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകും. അത് അവരുടെ ഒരു തന്ത്രമാണ്. അതിൽ നിന്ന് ഒരു മോചനം എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവണം. ആ പൊളിറ്റിക്കൽ ഡിസിഷനാണ് മോഡി എടുക്കേണ്ടത്. പക്ഷേ അദ്ദേഹം ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ എടുക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞു, 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അദ്ദേഹം വിചാരിച്ച രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ആര് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനിരിക്കുന്നു? അപ്പോൾ അതുകൊണ്ട് ഓയിൽ കമ്പനി എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് മുറി കൊടുക്കും, സമ്മതിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു 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 അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരം തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഈ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കോടാനുകോടി രൂപയുടെ അവിടെ കിടക്കുന്നു, എന്നിട്ടും ഒരു കൺസെഷൻ ജനങ്ങൾക്ക് തരുന്നില്ല. അതാണ് ഇപ്പോൾ പറയുന്നത്. വേണമെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് പറയാം ശ്രീലങ്കയിൽ എത്ര രൂപ, പാകിസ്ഥാനിൽ എത്ര രൂപ എന്നൊക്കെ പറയാം. ശ്രീലങ്കയിലെയും പാകിസ്ഥാനിലെയും പോലെ അല്ലല്ലോ നമ്മുടെ ജീവിതം. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ചേർന്നാൽ പോരെ? പാകിസ്ഥാനിലേക്കും ശ്രീലങ്കയിലേക്കും ചേർന്നാൽ പോരെ? നമ്മുടെ ഇൻഡിപെൻഡൻ്റ് രാജ്യമാണ്, നമ്മുടെ വെൽഫെയറാണ് നമുക്ക് ആവശ്യം. അതെ. അപ്പോൾ പരമാവധി പൗരന്മാർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു, അതാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ലക്ഷണം. അത് നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതിന് എന്തായിരുന്നാലും മോഡി സർക്കാർ ഇപ്പോൾ എന്തായിരുന്നാലും ഉടനടി ഈ പെട്രോളിൻ്റെ വിലയൊന്നും പിടിച്ചതുപോലെ പിടിച്ചു നിർത്തുകയില്ല. അതിനിയിപ്പം കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ എന്നാണ് സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് പറയാൻ കാരണം ഓയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ആശ്വാസം വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങാം, കുറഞ്ഞ വിലയ്ക്ക് അവർ തരുന്നു, കുറഞ്ഞ വിലയ്ക്ക് അവർ തരുന്നു, അത് നമ്മൾ വാങ്ങുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പം നമുക്കുള്ളത്. അതാണ് സത്യം പറഞ്ഞാൽ പല കാരണങ്ങളാലും നമ്മൾ റഷ്യയെ നമുക്ക് കൈവിടാൻ പറ്റാത്തതും റഷ്യയാണ് നമ്മുടെ ഉത്തമ സുഹൃത്തു എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഓയിൽ വില ഇങ്ങനെ ക്രമാതീതമായി ലോകകമ്പോളത്തിൽ വരുമ്പോൾ റഷ്യ പറയുന്നതാണ്, നിങ്ങൾക്ക് ഞങ്ങൾ കൺസെഷൻ തരാം,
ഇരുപത് 30% വില കുറച്ച് ഞങ്ങൾക്ക് തരാൻ നിങ്ങൾ കൊണ്ടുവയ്ക്കോ എന്ന് പറയുന്നു. അത് സത്യം പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമല്ലേ നമ്മളെ പോലെ ഒരു രാജ്യത്തിന്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്കൊരു ആശ്വാസവും അതിൻ്റെ ആനുകൂല്യം ഗവൺമെൻറ് ജനങ്ങൾ കൊടുത്തരണം എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഈ വർഷം അവസാനം ഒന്നിന് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. ഇനി ആ സമയത്ത് മാത്രമേ ഇനി ഇക്കാര്യത്തിൽ പെട്രോൾ വില വർധന ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയമായി മടങ്ങിയെത്താം. നമസ്കാരം.